കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫംഗ്ഷനിൽ ഗൗതമും നിധിയും ഡാൻസ് ചെയ്യണം. നമ്മുടെ ടീമാണ് ഷൂട്ട് ചെയ്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഫോൺ വിളിച്ചപ്പോ ഇതൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഓ, ഇതൊക്കെ നേരിട്ട് പറയാമെന്ന് മിസ്റ്റർ മൂർത്തി തീരുമാനിച്ചാണോ അല്ലേ? അതെ അതെ. അല്ല, നിധി എവിടെ? ഞങ്ങൾ വന്നത് അറിഞ്ഞില്ലേ? ചായ എടുക്കായിരിക്കും. ആ കുട്ടിക്ക് ആതിഥ്യ മര്യാദ ഇത്തിരി കൂടുതലാ. നിധി ഇവിടെയില്ല. ശിവാനി, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ശരി ആന്റി. നിധി എവിടെ പോയി? നിധി അവിടെ വീട്ടിൽ പോയിരിക്കുക. ഓ, എങ്കിൽ ഉടനെ തിരിച്ചു വരേണ്ടി വരും. മറ്റന്നാളാ ഈ ഫംഗ്ഷൻ. അതൊന്നും സാരമില്ല, വരുത്താം. ഗൗതമിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ നിധിയെ വരുത്താൻ പറ്റില്ല. അവള് നാട്ടിലാണല്ലോ. ഏത് നാട്ടിലായാലും ഫ്ലൈറ്റിൽ വരുത്താലോ? കൊണ്ടുവരാമായിരുന്നു, പക്ഷേ അവള് ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുക. മുഖം ചീഞ്ഞളിഞ്ഞ് വികൃതമായിരിക്കുക. പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടിട്ടേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഈ നിമിഷം അമ്മയുടെ കള്ളത്തരം തുറന്നു പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. മൂർത്തിയങ്കളുടെയും ആന്റിയുടെയും മുമ്പിൽ വെച്ച് മാനം കെടുത്തണ്ടെന്ന് കരുതി മാത്രം മിണ്ടാതിരിക്കുന്നത്. അസുഖമായതുകൊണ്ട് നിധിക്ക് മറ്റന്നാളത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഈ വിവരം നിധിയൊന്ന് നേരിട്ട് വിളിച്ച് പറയണ്ടേ? അയ്യോ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവള് വിളിക്കുമ്പോ ഈ വിശേഷം കൂടി പറഞ്ഞോളാം. അത് പോരാ വസന്തരെ, അസുഖം കൂടി ആയ സ്ഥിതിക്ക് ഒന്ന് വിളിച്ചിട്ട് വിവരം അന്വേഷിക്കാം, അല്ലെങ്കിൽ മോശമല്ലേ? നിങ്ങൾ വിളിക്കുന്നത് അവൾക്ക് വലിയ ആശ്വാസമായിരിക്കും, പ്രത്യേകിച്ച് മുഖം ചീഞ്ഞളിഞ്ഞ് വികൃതമായിരിക്കുന്ന അവസ്ഥയിൽ. മിസ്സസ് മൂർത്തി നിധിയെ വിളിച്ചോളൂ, നമ്പർ കയ്യിലില്ലെങ്കിൽ ഞാൻ തരാം. നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വിളിക്കാം. അൺനോൺ നമ്പറാണല്ലോ. ഹലോ. ഹലോ നിധി, ഞാൻ മിസ്സസ് നാരായണമൂർത്തിയാ. അയ്യോ ലത മാം, സോറി, ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഇനി നമ്പർ സേവ് ചെയ്തോളൂ, കാരണം ഇനി നമ്മൾ തമ്മിലുള്ള കോണ്ടാക്ട് കൂടും. നിധി പേരിട്ട് നമ്മൾ ചെയ്യുന്ന ഹാർട്ട് ബീറ്റ്സ് ആപ്പിന്റെ ലോഞ്ചിങ് ആണ്. ഓ ഗ്രേറ്റ്, ഇത്ര പെട്ടെന്നല്ല റെഡിയായോ? ഒരു കാര്യം തീരുമാനിച്ചാ അത് ഉടനെ തന്നെ നടത്തണം, അത് ഞങ്ങൾക്ക് നിർബന്ധമാ. പക്ഷെ നിധിക്ക് ഒരു വലിയ നഷ്ടം സംഭവിക്കും. നിധി ഫംഗ്ഷന് വരില്ലല്ലോ. അതെന്താ മാഡം, ഹാർട്ട് ബീറ്റ്സ് എന്ന ആപ്പ് എന്റെയും കൂടിയല്ലേ. നിധിക്ക് ചിക്കൻ പോക്സ് അല്ലേ, എങ്ങനെ വരാൻ പറ്റും? മാഡം എന്താ പറഞ്ഞേ, എനിക്ക് ചിക്കൻ പോക്സോ? ആരാ മാഡത്തോട് അങ്ങനെ പറഞ്ഞത്? വസുന്ധര അങ്ങനെയാ പറഞ്ഞത്. വസുന്ധരന്റെക്ക് തെറ്റിയതാ, ഇന്നലെ വിളിക്കുമ്പോ ഇവിടെ ചിക്കൻ റോസ്റ്റ് ആണെന്ന് പറഞ്ഞതാ. ആന്റി അത് ചിക്കൻ ബോക്സ് എന്ന് തെറ്റിദ്ധരിച്ചു കാണും. അതെ മാഡം, കൊറേ നാളായിട്ട് ആന്റിയുടെ ചെവി കുറച്ച് പിന്നോട്ടാ. ഹിയറിംഗ് എയ്ഡ് വെക്കാൻ എത്ര പറഞ്ഞാലും കേൾക്കൂല. ഓ, എങ്കിലും വസുന്ധരെ ഞാനൊന്ന് ഉപദേശിക്കാം. ഇത്തിരി ഉറക്ക ഉപദേശിക്കണം, ഇല്ലെങ്കിൽ ആന്റി കേൾക്കില്ല. ആയിക്കോട്ടെ, അപ്പോ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിന് ഗൗതമിന്റെ കൂടെ നിധിയും വരണം. നിങ്ങളെ രണ്ടുപേരെയും ബ്രാൻഡ് അംബാസഡർമാരാക്കാനാ തീരുമാനം. നിങ്ങളുടെ കുറച്ച് ഡാൻസ് മൂവ്മെന്റ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതുപയോഗിച്ച് പബ്ലിസിറ്റി കൊടുക്കാൻ പ്ലാനുണ്ട്. ഓക്കെ മാഡം, എല്ലാ ഡീറ്റെയിൽസും എനിക്കൊന്ന് സെൻഡ് ചെയ്താൽ മതി, ഞങ്ങൾ എത്തിക്കോളാം. ശരി നിധി, ഓക്കെ, ബൈ. ബൈ മാം. സാറിന്റെ കൂടെ ഡാൻസ്, ഇത് ഞങ്ങൾ പൊളിക്കും. നിധിക്ക് ചിക്കൻ ബോക്സ് ഒന്നുമില്ല, ഇന്നലെ നിധിയുടെ വീട്ടില് ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കറി.
അത് കേട്ട് വസുന്ധര ചിക്കൻ പോക്സ് എന്ന് തെറ്റിദ്ധരിച്ചതാ. വസുന്ധര എത്രയും പെട്ടെന്ന് ഒരു ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കണം കേട്ടോ. ഞാനോ എന്തിന്? എന്നോട് മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. വസുന്ധരയ്ക്ക് ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടെന്ന് നിധി എന്നോട് പറഞ്ഞു. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നമ്മുടെ ഡയറക്ടർ ബോർഡ് തന്നെയുണ്ട്. വസുന്ധര അദ്ദേഹത്തെ കണ്ടാ മതി, എല്ലാം പെട്ടെന്ന് ശരിയാവും. എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ല. നിധിയുടെ തലയ്ക്കാ യഥാർത്ഥ പ്രശ്നം. ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ഗൗതമും നിധിയും പിരിയാൻ തീരുമാനിച്ചിരിക്കുക. അവരൊരുമിച്ച് ഇനി ഒരു ഫംഗ്ഷനും വരില്ല. ഒന്നിന്റെയും ബ്രാൻഡ് അംബാസഡർമാരും ആവില്ല. വിവാഹമോചനങ്ങൾ തടയാനും ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യം വെച്ച് ഹാർട്ട് ബീറ്റ് എന്ന ആപ്പ് തയ്യാറാക്കിയത്. എന്നിട്ട് ആ പേര് നിർദ്ദേശിച്ച നിധിക്ക് തന്നെ ഇങ്ങനെ പറ്റിയപ്പോ വല്ലാത്ത വിഷമമുണ്ട് മിസ്റ്റർ ഗോപിനാഥ്. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? പശുവും ചത്തവും മോരിലെ പുളിയും പോയി. അങ്ങനെയൊന്നും കരുതണ്ട. നിധി വരാന്ന് പറഞ്ഞല്ലോ, അവള് വന്നോട്ടെ. അവൾ ഇവനും കൂടി ആ ചുമതല ഭംഗിയാക്കട്ടെ. വേണ്ട, നിധി വരുന്നതിൽ വസുന്ധരയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ട്. നിങ്ങൾ അവളെ വേണമെന്ന് നിർബന്ധം പിടിച്ച ഞാൻ ഗൗതമിനെയും ഫംഗ്ഷന് വിടില്ല. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒ ഗൗതം ഗോപിനാഥിനെ വേണോ അതോ തെരുവിൽ പാലും പത്രവും വിറ്റ് നടന്ന് നിധിയെ വേണോന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ബ്രാൻഡ് അംബാസഡർ ആവാൻ ഞങ്ങൾക്ക് കപ്പിൾസിനെയാണ് വേണ്ടത്. ജ്യൂസ്. ബ്രാൻഡ് അംബാസഡർ ആക്കാൻ ഗൗതമിന്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ പോരെ. ഇത് നിധിയുടെ അനിയത്തിയാണ് ശിവാനി. ഗൗതമിന്റെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കുറച്ച് മോഡലിംഗ് ഒക്കെ വശമുള്ളതുകൊണ്ട് നിധിയെക്കാളും തിളങ്ങുമെന്ന് തീർച്ച. ഞാൻ നന്നായി ഡാൻസ് ചെയ്യും. ഗൗതം വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് അല്പം സമയം ആവശ്യമുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതിയോ മൂർത്തി അങ്കിൾ? മതി, പക്ഷേ ഡിസിഷൻ ഇന്നിനെ അറിയിക്കണം. മറ്റന്നാളാ ഫംഗ്ഷൻ. ഷുവർ, ഞാൻ ഇന്ന് തന്നെ പറയാം. ശരി, നിങ്ങൾ ഇറങ്ങ. ഈ ഫംഗ്ഷന് ഗൗതമിന്റെ കൂടെ നിധി തന്നെ പോകും. ഹാർട്ട് ബീറ്റ്സ് എന്ന് ആപ്പിന് പേരിട്ടതുപോലും അവളാ. നിധി കാരണോ ആ ബിസിനസ് നമുക്ക് കിട്ടിയത് തന്നെ. എന്നിട്ട് അവസാന നിമിഷം അവളെ തഴയാൻ ഞാൻ സമ്മതിക്കില്ല. ഗൗതമിന്റെ കൂടെ ആര് പോയാലും വിജയിച്ചേ വരൂ. ആ ഗുണമാണ് അന്ന് നിധിക്കും കിട്ടിയത്. അല്ലാതെ ബിസിനസ് കിട്ടിയത് അവളുടെ കഴിവ് കൊണ്ടൊന്നും അല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശിവാനിയെ ഗൗതമിന്റെ കൂടെ വിടില്ല. ഏട്ടത്തി, ഗൗതമിന്റെ ഭക്ഷണവും ആരോഗ്യകാര്യവും നോക്കിയാ മതി. ബിസിനസ് നോക്കാൻ ഞാനിവിടെ ഉണ്ട്. ഇനി എന്നെ ഏതെങ്കിലും മൂലക്ക് ഇരുത്താന്ന് കരുതിയ അത് നടക്കില്ല വസു. ഞാൻ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും. ശിവാനിയെ കൊണ്ട് ഗൗതം പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിലും നല്ലത് ആരും പോകാതിരിക്കുന്ന. അങ്കിൾ, ഞാനൊരു കുഴപ്പം ഉണ്ടാക്കില്ല. ഇതിന്റെ പേരില് ഗൗതമിൽ അധികാരം സ്ഥാപിക്കാൻ വരെയില്ല. പക്ഷേ ഈ ഭാഗ്യം എനിക്ക് കിട്ടിയ അതോടെ എന്റെ തലവരെ തന്നെ മാറും. എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. നീ പേടിക്കണ്ട മോളെ, ആപ്പ് ലോഞ്ചിങ്ങിന് നീയും ഗൗതമും തന്നെയാണ് ബ്രാൻഡ് അംബാസഡേഴ്സ്.